കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ ക്ലാസ് രണ്ടാം ക്ലാസ്സിലെ മാത്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ്. രണ്ടാം ക്ലാസ്സിലെ കണക്കിലെ രണ്ടാമത്തെ അധ്യായം കളിവീട് എന്ന് പറയുന്ന ഭാഗത്ത് 41-ാമത്തെ പേജിൽ തുക കാണാം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. തുക കാണാം എന്ന് പറയുന്ന ഒരു ഭാഗം, ഇതാണ് ആ ഭാഗം. ഇത് അബാക്കസും അബാക്കസിന് സംഖ്യ ക്രമീകരിക്കുന്നതും ആ സംഖ്യകളെ കൂട്ടി അതിൻ്റെ തുക കാണുന്നതുമാണ് ഈ ഭാഗം. സംഖ്യകൾ ആഡ് ചെയ്യുന്നതാണ് ഈ ഭാഗം എന്നർത്ഥം. ഇവിടെ നോക്കൂ, അബാക്കസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ അബാക്കസുകൾ ചില സംഖ്യകളുമുണ്ട്. ഇവിടെ 1-ഉം 10-ഉം സ്ഥാനം കാണിക്കുന്ന അബാക്കസാണുള്ളത്, 1s ഉം 10s ഉം. ആദ്യത്തെ അബാക്കസ് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ അബാക്കസിൽ 1-ൻ്റെ സ്ഥാനത്ത് 2 മുത്തുകളും 10-ൻ്റെ സ്ഥാനത്ത് 1 മുത്തുമാണ് ഉള്ളത്. 1s ൻ്റെ സ്ഥാനത്ത് 2, 10s ൻ്റെ സ്ഥാനത്ത് 1. ഈ 10ഉം 2 1s കളാണുള്ളത്. 2 1 2 ആണ്, 1 10 10s ഉം ആണ്. 10ഉം 2ഉം കൂടി കൂട്ടുമ്പോൾ 12 എന്ന് കിട്ടും. അതാണ് ഈ സംഖ്യ താഴെ എഴുതിയിരിക്കുന്നത്. 2 1s 1 10, ഇത് രണ്ടും കൂടെ ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് കൂട്ടി എഴുതുമ്പോൾ 12 എന്ന് കിട്ടും. ഇനി നോക്കൂ, ഇവിടെ അടുത്ത അബാക്കസിൽ 1ന്റെ സ്ഥാനത്ത് 3 മുത്തുകളും 10ന്റെ സ്ഥാനത്ത് 1 മുത്തുമാണുള്ളത്. ഇവിടെ 3 1s കൾ ചേരുമ്പോൾ 3 എന്ന് കിട്ടും, 1 10 ചേരുമ്പോൾ 1 10ഉം കിട്ടും, 1 10ഉം 3 1s ഉം കൂടി ചേരുമ്പോൾ 13 എന്ന് കിട്ടും. 1 10ഉം 3 1s കളും ചേരുമ്പോൾ 13 എന്ന് കിട്ടും. ഇവിടെ 12 ആണ്, ഇവിടെ 30 ആണ്. ഇത് രണ്ടും നമ്മൾ പ്ലസ് ചെയ്യണം, ആഡ് ചെയ്യണം, കൂട്ടണം. 12ഉം 13ഉം തമ്മിൽ കൂട്ടുമ്പോഴാണ് നമുക്ക് ഇവിടെ ഈ അബാക്കസിന് അങ്ങനെ ക്രമീകരിക്കണം, കൂട്ടി ക്രമീകരിക്കണം. ഇവിടെ 1ന്റെ സ്ഥാനത്ത് ഇവിടെയുള്ള ഈ അബാക്കസിലുള്ള 1s കളും 2ാമത്തെ അബാക്കസിലുള്ള 1s കളും കൂടി ചേർക്കുമ്പോൾ എത്ര 1s കൾ ഉണ്ടാവും? ഇവിടെ 2 1s ഉം 3 1s ഉം ആണ്. 2 1s ഉം 3 1s ഉം കൂടി ചേർക്കുമ്പോൾ 5 1s കൾ കിട്ടും. അതാണ് ഇവിടെ 5 മുത്തുകൾ ഉള്ളത്, 5 1s. അതാണ് ഇവിടെ 5 1s എഴുതിയത്. 10s ന്റെ സ്ഥാനത്തുള്ള ഇവിടെ 1 10ഉം ഇവിടെ 1 10ഉം ആണുള്ളത്. ഈ 1 10ഉം ഈ 1 10ഉം കൂടി ചേർക്കുമ്പോൾ 2 10 ആയി. അതാണ് ഇവിടെ 2 മുത്തുകൾ ചേർത്തിരിക്കുന്നത്, ഇവിടെ 2 എന്ന് എഴുതിയിരിക്കുന്നതും. അപ്പൊ 2 10ഉം 5 1s കളും 25 ആകെ കിട്ടുമ്പോൾ 25. അതാണ് ഈ 12 കൂട്ടണം 13 = 25. 12 + 13 = 25. ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത ഇതിൻ്റെ 2-ാമത്തെ ഭാഗം ശ്രദ്ധിക്കാം. നോക്കൂ, 2-ാമത്തെ ഭാഗത്ത് മുത്തുകൾ അബാക്കസിൽ ക്രമീകരിച്ചിട്ടുണ്ട് ആദ്യത്തെ 2 എണ്ണത്തിൽ, പക്ഷെ സംഖ്യകൾ എഴുതിയിട്ടില്ല. 3-ാമത്തെ അബാക്കസിൽ മുത്തുമില്ല സംഖ്യയുമില്ല, നമുക്ക് അത് എഴുതണം. ആദ്യം നമുക്ക് 1-ാമത്തെ അബാക്കസിൽ നോക്കാം. ഇതിൽ 1ന്റെ സ്ഥാനത്ത് എത്ര 1s കളുണ്ട്? 1 1s ആണുള്ളത് അല്ലേ. അപ്പോൾ 1s നമുക്കിതാ വേണമെങ്കിൽ ഇവിടെ 1 എന്ന് എഴുതാം, 1. ഇനി നോക്കൂ, 10ന്റെ സ്ഥാനത്ത് എത്ര 10s കളുണ്ട്? 3 10s കളുണ്ട്, 3 മുത്തുകളുണ്ട്. അപ്പം 10നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 10s കളുണ്ട്, നമുക്ക് 3 എന്ന് എഴുതാം, 3. അപ്പൊ 3 10s കളും 1s ഉം ചേർന്നാൽ എത്രയാണ് കിട്ടുക? 3 10s ഉം 1s ഉം ചേർന്നാൽ എത്ര കിട്ടും? 31. 31 നമുക്ക് ഇതാ താഴത്തോടെ 31 എന്ന് എഴുതാം, 31. 3 10s കളും 1s ഉം ചേർന്നാൽ 31 കിട്ടും. ഇനി 2-ാമത്തെ അബാക്കസ് നോക്കാം. 1ന്റെ സ്ഥാനത്ത് ഇവിടെ എത്ര മുത്തുകളുണ്ട്? 3 മുത്തുകൾ, 1 2 3, 3 മുത്തുകളാണുള്ളത്. നമുക്കിവിടെ 3 എന്ന് എഴുതാം. 10ന്റെ സ്ഥാനത്ത് എത്ര മുത്തുകളുണ്ട്? 2 മുത്തുകളാണുള്ളത്. 10ന്റെ സ്ഥാനത്ത് 2 മുത്തുകളാണുള്ളത്, നമുക്കിവിടെ 2 എന്ന് എഴുതാം, 2. ഇപ്പോൾ 2 10s കളും 3 1s കളും ചേർന്നാൽ എത്ര കിട്ടും? 2 10s ഉം അതിലേക്ക് 3 1s കൂടി ചേർന്നാൽ എത്ര കിട്ടും? 2 10s ഉം 3 1s ഉം 23. നമുക്കിതാ 23 എന്ന് ഇവിടെ എഴുതാം, 23. ഇപ്പൊ നോക്കൂ, ഇവിടെ 23 കിട്ടി, ഇവിടെ നമുക്ക് 31 കിട്ടി. 3 10s ഉം 1s ഉം 2 10s ഉം 3 1s ഉം
ഇനി നമ്മൾ ഈ അബാക്കസിനെ ഈ ഒന്നുകളുടെയും പത്തുകളുടെയും സ്ഥാനത്ത് ഇവിടെയുള്ള സംഖ്യകൾ ക്രമീകരിക്കണം. ഇവിടെ ക്രമീകരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് രണ്ടും ആഡ് ചെയ്യുകയാണ് കൂട്ടുകയാണ് വേണ്ടത്. ഈ അബാക്കസിലുള്ള സംഖ്യയും ഈ അബാക്കസിലുള്ള സംഖ്യയും ഇവിടെ കൂട്ടി എഴുതുകയാണ് വേണ്ടത്. ആദ്യം നമുക്ക് ഇവിടെയുള്ള ഒന്നുകൾ കൂട്ടാം. ഇവിടെ എത്ര ഒന്നുണ്ട്? ഒരു ഒന്ന്. ഇവിടെ എത്ര ഒന്നുണ്ട്? മൂന്ന് ഒന്ന്. ഇവിടുത്തെ ഒരു ഒന്നും ഇവിടുത്തെ മൂന്നൊന്നും കൂടി ചേർക്കുമ്പോൾ എത്ര ഒന്ന് കിട്ടും? നാല് ഒന്നുകൾ കിട്ടും. ഒന്ന് കൂട്ടണം മൂന്ന്, അപ്പൊ എത്ര ഒന്നുകൾ കിട്ടും? നാല് ഒന്നുകൾ. ഇതാ ഇവിടെ നമുക്ക് നാല് ഒന്നുകൾ വരക്കാം. ഒന്നിന്റെ സ്ഥാനത്ത് നമ്മൾ നാല് മുത്തുകൾ വരച്ച് ചേർക്കുന്നു. രണ്ട് മൂന്ന് നാല്, വൺ ടു ത്രീ ഫോർ, നാല് മുത്തുകൾ വരച്ച് ചേർത്തു. ഒന്നിന്റെ സ്ഥാനം കഴിഞ്ഞു. ഇനി രണ്ട് പത്തിന്റെ സ്ഥാനത്ത് നോക്കാം. പത്തിന്റെ സ്ഥാനത്ത് ഇവിടെ എത്ര പത്തുകളുണ്ട്? മൂന്ന് പത്തുകളുണ്ട്. ഇവിടെ എത്ര പത്തുകളുണ്ട്? രണ്ട് പത്തുകളുണ്ട്. ഈ മൂന്ന് പത്തുകളും രണ്ട് പത്തുകളും ചേർക്കുമ്പോൾ എത്ര പത്തുകൾ കിട്ടും? മൂന്നും രണ്ടും ചേർത്ത് എഴുതുമ്പോൾ എത്ര കിട്ടും? കൂട്ടി എഴുതുമ്പോൾ അഞ്ച്, അഞ്ച് പത്തുകൾ കിട്ടും. നമുക്കിതാ ഇവിടെ അത് എഴുതാം. അഞ്ച് പത്തുകൾ വരച്ച് ചേർക്കാം. അഞ്ച്, വൺ ടു ത്രീ ഫോർ ഫൈവ്, അഞ്ച് പത്തുകൾ വരച്ച് ചേർത്തു. ഇനി നമുക്ക് ഇത് കൂട്ടി ഈ താഴത്തെ സംഖ്യ എഴുതണം. പത്തുകളുടെ സ്ഥാനത്ത് അഞ്ച് പത്തുകളും ഒന്നുകളുടെ സ്ഥാനത്ത് നാല് ഒന്നുകളും. ഇവിടെ നാല് ഒന്നുകളുണ്ട്, ഇവിടെ അഞ്ച് പത്തുകളും ഉണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അഞ്ച് പത്തും നാല് ഒന്നും ചേർന്നാൽ എത്ര കിട്ടും? അൻപത്തി നാല്, അൻപത്തി നാല്. നമുക്കിതാ ഈ കള്ളിയിൽ അൻപത്തി നാല് എന്നെഴുതാം. അൻപത്തി നാല് നോക്കൂ, വളരെ ഈസി ആയി നമുക്ക് ഈ രണ്ട് അബാക്കസിലെയും സംഖ്യകൾ ഇവിടെ ക്രമീകരിക്കുകയും ആ അബാക്കസിലെ സംഖ്യകളെ കൂട്ടി എഴുതുകയും ചെയ്യാം. ഇവിടെ ദാ മൂന്ന് മുപ്പത്തി ഒന്ന് കൂട്ടണം ഇരുപത്തി മൂന്ന്, തേർട്ടി വൺ പ്ലസ് ട്വന്റി ത്രീ ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി ഫോർ, അൻപത്തി നാല് എന്നാണ് കിട്ടിയത്. ഈ മൂന്ന് പത്തും രണ്ട് പത്തും കൂടി ചേരുമ്പോൾ അഞ്ച് പത്ത് കിട്ടി. ഈ ഒരു ഒന്നും ഈ മൂന്നൊന്നും ചേരുമ്പോൾ നാലൊന്നും കിട്ടി. ഇനി നമുക്ക് അടുത്ത സംഖ്യ നോക്കാം. ഇവിടെ ഒന്നിന്റെ സ്ഥാനത്ത് സീറോ ആണ്, ഒന്നുമില്ല. അതേ സമയത്ത് പത്തിന്റെ സ്ഥാനത്ത് മൂന്ന് മുത്തുകളുണ്ട്. അപ്പോൾ മൂന്ന് പത്തുകളാണ് ഇവിടെയുള്ളത്, മൂന്ന് മുത്തുകൾ ഇവിടെയുണ്ട്. ആ മൂന്ന് എന്ന് നമുക്ക് ഇവിടെ എഴുതാം. ഇവിടെ സീറോ ആണ്, ഒന്നിന്റെ സ്ഥാനത്ത് സീറോ ആണ്, അവിടെ സീറോയും എന്ന് എഴുതാം. മൂന്ന് പത്ത് ചേരുമ്പോൾ എത്ര കിട്ടും? ഉത്തരം മുപ്പത്, തേർട്ടി എന്ന് കിട്ടും. മൂന്ന് പത്ത് ചേർന്നാൽ മുപ്പത്. നമുക്ക് ഈ കള്ളിയിൽ മുപ്പത് എന്ന് എഴുതാം. മുപ്പത് എന്നെഴുതി. ഇനി കൂട്ടണം പ്ലസ്. ഇനി നോക്കൂ, ഇവിടെ ഒന്നിന്റെ സ്ഥാനത്ത് എത്ര മുത്തുകളുണ്ട് നോക്കൂ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്, ഏഴ്, എട്ട്. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്. അപ്പോൾ ഒന്നിന്റെ സ്ഥാനത്ത് എട്ട് മുത്തുകളുണ്ട്, എട്ട് മുത്തുകൾ. എന്നാൽ പത്തിന്റെ സ്ഥാനത്ത് നോക്കൂ, പത്തിന്റെ സ്ഥാനത്ത് എത്ര മുത്തുകളുണ്ട്? ഒരു മുത്തുമില്ല, അവിടെ സീറോ ആണ്, ഒന്നുമില്ല. അപ്പൊ പത്ത് നമുക്ക് കൂട്ടാൻ ഒന്നുമില്ല, എട്ട് ഒന്നുകളാണ്. എട്ട് ഒന്ന് ചേർന്നാൽ എത്ര ഉത്തരം? എട്ട് തന്നെയാണ്. അപ്പൊ നമുക്കിവിടെ ഈ ബോക്സിൽ എട്ട് എന്നെഴുതാം, എട്ട് എന്നെഴുതി. ഇനി നോക്കൂ, നമുക്ക് ആദ്യം ഈ അബാക്കസിലെ ഈ രണ്ട് അബാക്കസിലെ സംഖ്യ ഇവിടെ ക്രമീകരിക്കണം. ഇവിടെ ആദ്യം നമുക്ക് ഒന്നിന്റെ സ്ഥാനത്ത് നോക്കാം. ഇവിടെ പൂജ്യമാണ്, ഇവിടെ എട്ടാണ്. പൂജ്യവും എട്ടും കൂട്ടുമ്പോൾ എത്ര കിട്ടും? എട്ട് തന്നെയാണ്. ഒരു സംഖ്യയോടുകൂടി എപ്പോ പൂജ്യം കൂട്ടുമ്പോഴും ആ സംഖ്യ തന്നെയാണ് കിട്ടുക. അപ്പൊ നമുക്ക് ഒന്നിന്റെ സ്ഥാനത്ത് എട്ട് മുത്തുകൾ ഇവിടെ ക്രമീകരിക്കാം. ഇവിടെ എട്ട് മുത്തുകൾ വരക്കണം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്, എട്ട് മുത്തുകൾ ഒന്നിന്റെ സ്ഥാനത്ത് നമ്മൾ വെച്ചു. ഇനി പത്തിന്റെ സ്ഥാനത്ത് നോക്കാം. ഇവിടെ രണ്ടാമത്തെ ഒന്നാമത്തെ അബാക്കസിൽ മൂന്ന് പത്തും രണ്ടാമത്തെ അബാക്കസിൽ സീറോ ആണ്. അപ്പൊ ഇവിടെ എത്ര പത്തുകളാണ് ആകെ ഉള്ളത്? മൂന്ന് പത്തേ ഉള്ളൂ, ഇവിടെ ഒന്നും ഇല്ലല്ലോ. അവിടെ മൂന്ന് പത്താണ്. ഈ മൂന്ന് പത്ത് നമ്മൾ ഇവിടെ ക്രമീകരിക്കാം. മൂന്ന് പത്തുകൾ, ഒന്ന് രണ്ട് മൂന്ന്. ഇപ്പോൾ ഈ അബാക്കസിൽ മൂന്ന് പത്തുകളും എട്ട് ഒന്നുകളുമായി, മൂന്ന് പത്തുകളും എട്ട് ഒന്നുകളും, നമ്മൾ എട്ട് ഒന്ന് ഇവിടെ എഴുതുന്നു, മൂന്ന് പത്തുകളും ഇവിടെ എഴുതുന്നു. ഇത് രണ്ടും കൂടി ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് കൂട്ടി എഴുതുമ്പോൾ എത്ര കിട്ടും? മൂന്ന് പത്തും എട്ടൊന്നും ചേർത്ത് കൂട്ടി എഴുതുമ്പോൾ എത്ര കിട്ടും? മൂന്നിന് മൂന്ന് പത്തിനോട് കൂടി, മൂന്ന് പത്ത് മുപ്പതാണ്, മുപ്പതിനോട് കൂടി എട്ട് കൂടി ചേർക്കുമ്പോൾ എത്ര കിട്ടും? മുപ്പത്തി എട്ട്. നമുക്കിവിടെ മുപ്പത്തി എട്ട് എന്നെഴുതാം. മുപ്പത്തി എട്ട് നോക്കൂ, മുപ്പതും എട്ടും, തേർട്ടി പ്ലസ് എയ്റ്റ് മുപ്പത്തി എട്ട്.
ഇങ്ങനെ നമുക്ക് ഈ 41-ാമത്തെ പേജിലെ പ്രവർത്തനം വരച്ചു ചേർക്കുകയും കൂട്ടുകയൊക്കെ ചെയ്തുകൊണ്ട് പൂർത്തിയാക്കാം. ഇനി നമ്മൾ പരിശോധിക്കുന്നത് 43-ാമത്തെ പേജിലെ ഈ പ്രവർത്തനമാണ് അബാക്കസിലെ സംഖ്യ. ഓരോ അബാക്കസിലെയും സംഖ്യ ചുവടെ കളത്തിൽ എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കൂ, അബാക്കസിൽ മുത്തുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സംഖ്യ എഴുതുകയാണ് വേണ്ടത്. നോക്കൂ, ഇവിടെ 1-ാമത്തെ അബാക്കസിൽ 1-ന്റെ സ്ഥാനത്ത് എത്രയാണുള്ളത്, എത്ര മുത്തുകളാണുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8 എയ്റ്റ് ബീഡ്സ് ആണുള്ളത്. 8 മുത്തുകളാണുള്ളത്. നമുക്കിവിടെ 8 എന്ന് എഴുതാം. ഇനി നോക്കൂ, 10-ന്റെ സ്ഥാനത്ത് നമുക്ക് എത്ര ബീഡ്സ് ഉണ്ട്, എത്ര മുത്തുകളുണ്ട്? ഒന്നുമില്ല, 0 ആണ് അല്ലേ. നമുക്കിതാ 0 എന്ന് എഴുതാം. ഇപ്പോൾ 10 ഒന്നുമില്ല, പിന്നെ ഉള്ളത് ഒന്നുകളാണ്, 8 ഒന്നുകളാണ്. അപ്പോൾ ഇവിടെ എത്ര ആകെ കൂട്ടിയാൽ, ഇപ്പൊ 0, 10, 0, 10 8 ഒന്നുകളും ചേർന്നാൽ എത്ര കിട്ടും? 8 ഒന്ന് തന്നെ കിട്ടുള്ളൂ. നമുക്ക് 8 എന്ന് ഇവിടെ എഴുതാം. ഈ അബാക്കസിൽ, ഈ ബോക്സിൽ 8 എന്ന് എഴുതാം. ഇനി 2-ാമത്തെ അബാക്കസ് പരിശോധിക്കാം. 1-ന്റെ സ്ഥാനത്തുള്ള സംഖ്യ 1, 2, 3, 4, 5 എത്ര ഒന്നുകളുണ്ട്? 5 ഒന്നുകളാണുള്ളത്. നമുക്ക് 5 എന്ന് ഇവിടെ എഴുതി വെക്കാം. അടുത്തത് 10-ന്റെ സ്ഥാനത്ത് നോക്കാം, എത്ര പത്തുകളുണ്ട്? 2 പത്തുകളാണുള്ളത് അല്ലേ. നമുക്ക് 2 എന്ന് ഇവിടെയും എഴുതാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ 2, 10, 5, 1 കൂടി ചേർന്നാൽ എത്ര സംഖ്യ കിട്ടും? 2 പത്തുകളും 5, 1, 2, 10, 20 ആണ്. 20-ലേക്ക് 5, 1 കൂടി ചേർന്നാൽ 25. നമുക്ക് 25 എന്ന് ഇവിടെ എഴുതാം. 25. ഇനി നോക്കൂ, 3-ാമത് ഇവിടെ 1-ന്റെ സ്ഥാനത്ത് ഒന്നുമില്ല, ഒരു മുത്തുമില്ല. അപ്പൊ നമുക്ക് 0 മുത്ത് എന്ന് എഴുതാം. ഒന്നുമില്ല എന്ന് തന്നെയാണ് 0. 10-ന്റെ സ്ഥാനത്ത് 1, 2, 3, 4, 5 എത്ര പത്തുകളുണ്ട്? 5 പത്തുകളുണ്ട്. ആ 5 നമുക്കിതാ ഇവിടെ എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, 5, 10 എത്രയാണ്? 50. 1-ൽ 1 ഇല്ല. അപ്പൊ 5, 10 ചേർന്നാൽ എത്ര കിട്ടും? 50 എന്ന് ഉത്തരം കിട്ടും. നമുക്കിതാ ഈ ബോക്സിൽ 50 എന്ന് എഴുതാം. 50 എന്ന് എഴുതി. ഇനി ഈ 2-ാമത്തെ അബാക്കസിലെ സംഖ്യ നോക്കൂ. കളത്തിലെ സംഖ്യ അബാക്കസിൽ കാണിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സംഖ്യ എഴുതിയിട്ട് മുകളിൽ സംഖ്യ ഇല്ലായിരുന്നു, അബാക്കസിലെ മുത്തുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ സംഖ്യ കൊടുത്തിട്ടുണ്ട്, പക്ഷെ മുത്തുകൾ നമ്മൾ വരച്ചു ചേർക്കാനാണ് പറയുന്നത്. നമുക്ക് ആദ്യത്തെ സംഖ്യ നോക്കാം. 13 ആണ്. നമുക്കറിയാം ഇതിന്റെ 1-ന്റെ സ്ഥാനത്തെ സംഖ്യ 3 ആണ്, 10-ന്റെ സ്ഥാനത്തെ സംഖ്യ 1 ആണ്. 1-ന്റെ സ്ഥാനത്ത് 3ഉം 10-ന്റെ സ്ഥാനത്ത് 1ഉം ആണുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം വരക്കേണ്ടത് 1-ന്റെ സ്ഥാനത്തെ സംഖ്യയാണ്. എത്ര ഒന്നുകളാണുള്ളത്? 3 ഒന്നുകൾ. നമുക്കിതാ ഈ 1-ന്റെ സ്ഥാനത്ത് 3 ഒന്നുകൾ വരച്ചു ചേർക്കാം. 3 മുത്തുകൾ വരച്ചു ചേർക്കാം. 1, 2, 3 3 ഒന്നുകൾ വരച്ചു ചേർത്തു. 10-ന്റെ സ്ഥാനത്ത് 1 ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് 10-ന്റെ സ്ഥാനത്ത് 1 മുത്ത് വരച്ചു ചേർക്കാം. 10-ന്റെ സ്ഥാനത്ത് ആ 1 വരച്ചു ചേർത്തു. ഇപ്പൊ നോക്കൂ, 10ഉം 3ഉം 13. അടുത്ത കണക്ക് നമുക്ക് നോക്കാം. ഇവിടെ 1-ന്റെ സ്ഥാനത്ത് 1-ന്റെ സ്ഥാനത്ത് 0 ആണ്, 0 ആണ്. 10-ന്റെ സ്ഥാനത്ത് 3 ആണുള്ളത്. ആദ്യത്തെ സംഖ്യ 1 ആണ്, 2-ാമത്തെ സംഖ്യ 10 ആണ്. അപ്പൊ 1-ന്റെ സ്ഥാനത്ത് 0ഉം 10-ന്റെ സ്ഥാനത്ത് 3 ആണുള്ളത്. നമുക്ക് 1-ന്റെ സ്ഥാനത്ത് 0 ഒന്നും വരക്കേണ്ട, 0 വരക്കാൻ ഒന്നും വരക്കേണ്ട. പിന്നെ 10-ന്റെ സ്ഥാനത്തുള്ള 3 പത്തുകൾ 3 മുത്ത് നമുക്ക് ഈ 10-ന്റെ സ്ഥാനത്ത് വരച്ചു ചേർക്കണം. 1, 2, 3. അപ്പൊ നോക്കൂ, ഇവിടെ 3 പത്തുകൾ വരച്ചു ചേർത്തു. 3, 10, 30 ഒന്നും ഇല്ല. അതുകൊണ്ട് 3 പത്ത് എത്രയാണ്? 30. ഇതാണ് ഈ സംഖ്യ 30. ഇനി അവസാനത്തെ നോക്കൂ, ഇവിടെ 1-ന്റെ സ്ഥാനത്ത് 1ഉം 10-ന്റെ സ്ഥാനത്ത് 4ഉം ആണുള്ളത്. നമുക്ക് ഈ അബാക്കസിൽ 1-ന്റെ സ്ഥാനത്ത് 1 വരച്ചു ചേർക്കണം. 10-ന്റെ സ്ഥാനത്ത് 4 മുത്തുകളും വരക്കണം. 1-ന്റെ സ്ഥാനത്ത് ഇതാ 1 വരച്ചു ചേർത്തു. 10-ന്റെ സ്ഥാനത്ത് ഇതാ നമ്മൾ 4 എണ്ണം വരച്ചു ചേർക്കുകയാണ്. 4 എണ്ണം വരച്ചു ചേർക്കുകയാണ്. 1, 2, 3, 4. ഇപ്പൊ നോക്കൂ, ഇത് രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടും? 4, 10, 40ഉം പിന്നെ 1ഉം 41. അതാണ് മുകളിൽ എഴുതിയ സംഖ്യ 41. കൂട്ടുകാരെ, നമ്മൾ അബാക്കസിൽ സംഖ്യ ക്രമീകരിക്കുന്നതും അബാക്കസിൽ മുത്തുകൾ ക്രമീകരിക്കുന്നതും അബാക്കസിൽ ക്രമീകരിച്ച മുത്തുകളുടെ സംഖ്യ താഴെ എഴുതുന്നതൊക്കെ കൃത്യമായി പഠിച്ചു. 1ഉം 10ഉം 1ന്റെയും 10ന്റെയും സ്ഥാനങ്ങൾ കൃത്യമായി നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. നമുക്ക് ഇത്തരത്തിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ഈ ടെക്സ്റ്റ് പുസ്തകത്തിലുണ്ട്. ഇത് ചെയ്ത് നിങ്ങൾ ടീച്ചറെ കാണിക്കുക.
മറ്റു പുതിയൊരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.